വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് വാട്സപ്പിൽ പേടിപ്പിക്കുന്ന മെസ്സേജുകൾ വരുന്നുണ്ട് അതായത് വെസ്റ്റ് നൈൽ ഫീവർ എന്നും പറഞ്ഞിട്ടൊരു പുതിയ പനി ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ജീവൻ അപകടത്തിലാക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇത് പടർന്നു പിടിച്ചിരിക്കുകയാണ് പത്ത് പേരിലധികം പേർക്ക് അസുഖം വന്നു രണ്ടു പേർ മരിച്ചു എന്നൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടു അത് പത്രത്തിലും വന്നിട്ടുണ്ട് പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ മുൻകരുതലെടുക്കാൻ എടുക്കാനുള്ള ഒരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭീതി നീതീകരിക്കത്തക്കതാണോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇതിൽ അഡ്രസ് ചെയ്യാൻ പോണത് ഈ സംഭവം ഈ വിഷ്നൈൽ ഫീവർ എന്ന് പറയുന്നത് സംഗതി ആഫ്രിക്കയില് ഉഗാണ്ടയിലെ വിഷ്നൈലിൽ കണ്ടുപിടിച്ചത് കൊണ്ട് ആ പേര് കിടക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഇത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള സാധനമാണ് ഇതൊരു പുതിയ സാധനമൊന്നുമല്ല പ്രത്യേകിച്ചും ഇത് മുതിർന്നവരിലാണ് കൂടുതൽ കാണുന്നത് ഞാൻ കുട്ടികളെ നോക്കുന്ന ആളായത് കൊണ്ട് അത്രയധികം കാണാറില്ല അപ്പൊ ഞാൻ ഈ മുതിർന്നവരെ മുതിർന്നവരില് പകർച്ചവ്യാധികൾ പരിശോധിക്കുന്ന വിഭാഗത്തിന്റെ തലവൻ ഡോക്ടർ അരവിന്ദിനോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയുന്ന അതാണ് ഇത് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ഇവിടെ ഉള്ള സംഭവമാണ് നമ്മൾ ബ്രെയിൻ ഫീവർ അതായത് തലച്ചോറിൽ അസുഖങ്ങൾ വരുന്ന ആൾക്കാരുടെ പരിശോധനകൾ ചെയ്യുമ്പോൾ ചിലതിനൊക്കെ ഈ വിസ്നെയിൽ എന്നുള്ള റിപ്പോർട്ട് വരാറുണ്ട് പക്ഷേ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല കാരണം വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് അതിന് ചികിത്സയില്ല അപ്പോൾ ലക്ഷണം എന്ത് എന്നുള്ള രീതിയിലുള്ള ചികിത്സ അപ്പൊ ഈ ലക്ഷണം എന്തെന്നുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഹോമിയോപ്പതി ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ ഒന്ന് മോണിറ്ററിങ് രണ്ട് ലക്ഷണത്തിന്റെ ചികിത്സ ഉദാഹരണമായിട്ട് പനിക്ക് പാരസ്റ്റമോൾ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇപ്പൊ ജന്യി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനോ അല്ലെങ്കിൽ ജന്മി വന്നു കഴിഞ്ഞാൽ അതിന്റെ മരുന്ന് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് തലച്ചോറിന്റെ ഒരു അസുഖമാണല്ലോ തല ഇങ്ങനെ നീര് വന്നിട്ട് ഇങ്ങനെ ഉയർക്കും അപ്പൊ ഉയർക്കുമ്പോൾ ഈ തലയൊട്ടി അങ്ങോട്ട് മാറി കൊടുക്കൂലല്ലോ അപ്പൊ അതിനകത്തിരുന്ന് അതങ്ങി ഇരിഞ്ഞു അപ്പൊ ഈ തലച്ചോറിന്റെ മർദ്ദം കൂടുന്നു നമ്മൾ ആദ്യമേ കണ്ടെത്തി ആ മർദ്ദം കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അപകടം ഒഴിവാകും അങ്ങനെ ഉള്ള സപ്പോർട്ടീവ് ചികിത്സകൾ അതിപ്പോ വൈറസ് ആയാലും ഈ വിഷ്നൈൽ വൈറസ് എന്നുള്ളതിന് പ്രത്യേക അല്ല ഇപ്പൊ ഉദാഹരണത്തിന് ജപ്പാൻ ജ്വരം അതിനും ഇത് തന്നെ ചെയ്യുന്നത് ഡെങ്കി പനി തലച്ചോറിനെ ബാധിച്ചാൽ അപ്പോഴും ഇത് തന്നെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിഷ്നൈൽ പനി തന്നെയാണ് എന്ന് ഒരുപാട് കാശ് മുടക്കി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം രോഗിയെ സംബന്ധിച്ചില്ല അതേസമയം ആരോഗ്യ സംവിധാനത്തിനുണ്ട് കാരണം ഇന്ന പനിയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിനെന്തെങ്കിലും പ്രതിരോധമുണ്ടോ വാക്സിൻ ഉണ്ടാക്കാനുള്ള നടപടികൾ വല്ലതും വേണം ആ രീതിയിൽ ആലോചിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് ആ ഒരു ഡേറ്റ ആവശ്യമുണ്ട് പൊതുജനത്തിന് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇതിൻ്റെ ഇത് വെഷ്ണയിൽ തന്നെയാണെന്ന് തീർച്ചയാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പി ആർ എൻ ടി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ചെയ്യേണ്ടത് അത് പൂനെയിൽ മാത്രമേ ചെയ്യുള്ളൂ അവിടെ അയക്കേണ്ടി വരും അത് ഈ ഓരോ പേഷ്യൻറ്റിനും അയക്കേണ്ട കാര്യമില്ല അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് കാരണം ഏത് പനിയായിട്ട് വന്നാലും അല്ല ഏത് അണുക്കളാണെന്ന് വന്നു കഴിഞ്ഞാലും ചികിത്സ ഒരേ രീതിയിലാണ് ലക്ഷണമൊത്ത ചികിത്സകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങളിൽ വരുന്നത് പോലെ ഈ മസ്തിഷ്ക ജ്വരമാണെന്ന് വിചാരിച്ച് ചികിത്സിച്ചു ഇപ്പോഴാണ് മനസ്സിലായത് ഡെങ്കി ഈ വെഷ്നയിലാണെന്ന് അതുകൊണ്ട് ചികിത്സയിൽ അമാന്തം വന്നു അങ്ങനത്തെ അവസ്ഥയേ ഇല്ല ഇതൊക്കെ ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് നമ്മുടെ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം എന്നൊക്കെ പറയും പോലെ തന്നെ ആ കൊതുക് പരത്തുന്ന ഒരു അസുഖമാണ് കൊതുക് ഈ പക്ഷികളിലാണ് ഈ രോഗം ഇങ്ങനെ റിസർവയറായിട്ട് കാണാറുള്ളത് അപ്പൊ പക്ഷികളിൽ നിന്ന് മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഈ കൊതുക് വഴി പകരും അപ്പൊ ഈ കൊതുക് പ്രത്യേകിച്ച് ഈ ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഇത് പരത്തുന്നത് അപ്പൊ ഈ രോഗാണോ അതായത് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാല് ഏതാണ്ടൊരു ഒരു രണ്ട് മുതൽ ഒരു ആറ് അല്ലെങ്കിൽ പത്ത് ദിവസത്തിനായ രോഗലക്ഷണങ്ങൾ വരാം പക്ഷേ രോഗാണ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ എൺപത് ശതമാനം ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല പനി പോലും ഉണ്ടാവില്ല ഒരു ഇരുപത് ശതമാനം ആളുകൾക്ക് ഒരു സാധാരണ നമ്മൾ വൈറസ് പനി എന്നൊക്കെ പറയും പോലൊരു പനി തലവേദന ഛർദിലൊക്കെ ശരീരം വേദനയൊക്കെ വന്നങ്ങ് മാറും അപ്പൊ അതിനൊക്കെ ഈ വളരെ കാഴ്ച ചിലവാക്കി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വളരെ അപൂർവമായിട്ട് ഒരു ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ തലച്ചോറിനെ ബാധിക്കാം പ്രത്യേകിച്ചും പ്രതിരോധ സംവിധാനം മോശമായിട്ടുള്ള ആൾക്കാർക്ക് അതായത് വളരെ വൃദ്ധന്മാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അവയവങ്ങൾ മാറ്റിവെച്ചവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വേണമെങ്കിൽ അപകടകരമാവാം അത് ഈ വിഷ്ണയിൽ മാത്രമല്ല ജപ്പാൻ ജ്വരമായാലും അപകടമാവാം ഡെങ്കി ആയാലും അപകടമാവാം ആണെങ്കിലും അപകടമാവാം അതിൽ കൂടുതലൊരു അപകടമൊന്നും ഇതിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇത് രോഗലക്ഷണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ജപ്പാൻ പനി തുടങ്ങിയവ എന്നൊക്കെ തിരിച്ചറിയാമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എല്ലാത്തിൻ്റെയും ലക്ഷണമൊന്നും തന്നെയാണ് പനി തലവേദന ശരീരം വേദന സന്ധി വേദന ചിലവർക്ക് ഇങ്ങനെ ദേഹത്ത് ഗുരുകൂരിൽ പോരുക അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടും നമുക്ക് രോഗലക്ഷണം കൊണ്ട് അത് തിരിച്ചറിയാനൊക്കില്ല പക്ഷേ ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങളുടെ ചികിത്സ ആയതുകൊണ്ട് തന്നെ ഇത് ഇന്ന രോഗമാണെന്ന് അത്യാവശ്യമായിട്ട് തിരിച്ചറിയേണ്ട ഒരാവശ്യം രോഗിയെ സംബന്ധിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതി എന്റെ രോഗിയുടെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ രക്തം പൂനെന്തുകൊണ്ട് അയച്ചില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഊനയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കുറെ രോഗികളെ ഒരുമിച്ച് കാണുമ്പോൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ പത്ത് രോഗികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് രോഗികൾ സീരിയസ് ആയതുകൊണ്ടാണല്ലോ ആശുപത്രി വന്നത് അപ്പൊ പത്ത് രോഗികൾ സീരിയസ് ആവണമെങ്കിൽ ഏതാണ്ട് ആയിരം രോഗി ആൾക്കാരുടെ ദേഹത്ത് ആ രോഗാണു കയറിയിട്ടുണ്ടാവും കാരണം രോഗമാണ് കയറുന്നതിൽ ഒരു ശതമാനം പേരാണ് നമുക്ക് ആശുപത്രിയിൽ വരത്തക്ക വിധം സീരിയസ് ആകുന്നതേ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പത്തായിരം പേരുടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് എന്നുള്ള ഒരു അസംഷനിൽ അതിൽ നിന്ന് കുറച്ച് പേരുടെ സ്രവം നമ്മൾ ടെസ്റ്റിന് അയക്കാറ് അയ കൂനയിലയക്കും എന്താണ് അസുഖം എന്നറിയാനായിട്ട് അത് രോഗിക്ക് വേണ്ടിയല്ല നമ്മുടെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സിന് വേണ്ടിയാണ് ഈ പബ്ലിക് ഹെൽത്ത് മെഷർ എന്ന് വെച്ചാൽ എന്താ ഈ രോഗത്തെ സംബന്ധിച്ച് ഈ രോഗമല്ല ഡെങ്കി അല്ലെങ്കിൽ ജപ്പാൻ ജോലി എല്ലാത്തിനും കൊതുക് നിവാരണം അത് തന്നെയാണ് പ്രധാന കാര്യം അത് തന്നെയാണ് ഉള്ളി കാര്യം അതിന് ഭരണ ഭരണപരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് സർക്കാർ ചെയ്യട്ടെ നമ്മുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു സാമൂഹികമായ ഒരു മനസ്ഥിതി ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ വെള്ളം കെട്ടിന്ന് കഴിഞ്ഞാൽ അത് അയാളുടെ വീട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട അങ്ങനല്ല അയാളുടെ വീട്ടിൽ കൊതുക് പെറ്റ് വരികയേലും നമ്മുടെ വീട്ടിലും വരും അപ്പം ആ ഒരു മനഃസ്ഥിതിയാണ് നമുക്ക് കൊണ്ടാവേണ്ട പിന്നെ നമ്മുടെ വീട്ടിലും നമ്മൾ ശ്രദ്ധിക്കണം വേറെ നേരം ഈ ഇടയ്ക്ക് ഒരു ടൂർ പോയിട്ട് തിരികെ വന്നപ്പോൾ ബാത്റൂമിൽ ബക്കറ്റിൽ ഇരുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് അതെല്ലാം ലാർവായിട്ട് അവിടെ കിടന്ന് തുള്ളി കളിക്കുന്നു അപ്പൊ നമ്മൾ വെള്ളം എവിടെ കെട്ടി നിൽക്കാൻ അനുവദിച്ചോ അവിടെ എല്ലാം ഇത് വരും അപ്പോൾ ഒരു മഴ കഴിഞ്ഞാല് സൺഷെയ്ഡിൽ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ബ്ലോക്ക് മാറ്റി ആ വെള്ളം കളയണം പിന്നെ ഈ ഉടഞ്ഞ ബക്കറ്റ് ഒടഞ്ഞ മഗ് ഇതിലൊക്കെ ഇതൊക്കെ വെളി കിടക്കുമ്പോൾ മഴയതതിൽ വെള്ളം നിറയും അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല അതിനകത്ത് കൊതുക് മുട്ടയായിട്ട് വളരും പിന്നെ ഈവൻ ഈ മരങ്ങളുടെ പൊത്തില്ലേ അതിനകത്ത് ഇച്ചിരി വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പോലും ഈ കൊതുകിൻ്റെ മുട്ടകൾ ഇടാറുണ്ട് പിന്നെ പബ്ലിക് ഹെൽത്ത് ആയിട്ട് അത് ഭരണകൂടം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അത് അവർ ചെയ്യണം കാരണം ഇത് ഒരു അസുഖത്തിന് ഒരു മരുന്നു അല്ലെങ്കിൽ ഒരു രോഗിയെ ചികിത്സിച്ചത് കൊണ്ടോ ഇത് മാറില്ല ഇത് സമൂഹത്തിനാകെ മൊത്തം പ്രയോജനം വരത്തക്ക രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ രോഗം മാറത്തുള്ളൂ അല്ലാതെ നമ്മുടെ നമുക്ക് നമ്മൾക്ക് കൊതുകടി കൊള്ളാതെ നോക്കാം അതുകൊണ്ട് നമുക്ക് രോഗം വരില്ല എന്ന് വിചാരിച്ചാൽ നടക്കൂല അപ്പൊ ഉദാഹരണമായിട്ട് രാവിലെ ട്യൂഷൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ചോദിച്ചാൽ അറിയാം കാല് കൊതു നിരന്നിരുന്ന് കടിക്കുമായിരിക്കും കാരണം ഇപ്പോൾ ട്യൂഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിരാവിലെയാണ് പോണത് പിന്നെ ഈ മഴ വന്നതുകൊണ്ട് ഇത് വന്നതാണ് നമ്മൾ നമ്മളിതിന് വളരെ ശ്രദ്ധ വേണം എന്നൊക്കെ പറഞ്ഞാലും ഈ മഴ വന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരാൻ പോണത് ഒന്ന് ഡെങ്കിപ്പനി രണ്ട് എലിപ്പനി നമ്മുടെ പണ്ടുള്ള അതായത് കഴിഞ്ഞ വർഷം അതിന്റെ അങ്ങേ വർഷമൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടു വരാൻ പോണത് ഈ വെഷ്ണയിലൊന്നും അല്ല വെഷ്ണയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ പനി വരും എന്നുള്ള അല്ലാതെ പിന്നെ ചോദിക്കും ഇത് ജപ്പൻ ജ്വരത്തിനേക്കാളും അത്ര പേടിക്കത്തക്ക എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മരണങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മരണമുണ്ടാകുന്നത് ഒന്നുകിൽ വളരെ വൃദ്ധന്മാര് അല്ലെങ്കിൽ ഈ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്തവര് അവരുടെ പ്രതിരോധ ശക്തിയെ നമ്മൾ അടക്കി നിർത്തിയിരിക്കുകയാണ് കാരണം വേറൊരാളിന്റെ ആ ഒരു അവയവം എടുത്ത് നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പ ശരീരം അതിനെ റിജക്ട് ചെയ്യും അത് റിജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ അമർച്ച ചെയ്തു വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അവർ അവർക്ക് ഏത് അസുഖം അതിന് ഈ പ്രശ്നയിലൊന്നും വേണ്ട ഈ വഴിയെ പോകുന്ന ഏതെങ്കിലും വൈറസ് മതി അപ്പൊ ആ ഒരു വിഷയം ഉണ്ട് അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാം അല്ലാതെയും മരണം എന്ന് ചോദിച്ചാൽ സംഭവിക്കാം കാരണം ഓരോരുത്തരുടെയും പ്രതിരോധ സംവിധാനം വ്യത്യസ്തമാണേ അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല പലതും ജനിതകവുമാണ് അതിനേക്കാളും പ്രധാനം ഈ പ പേടിപ്പിക്കുന്ന മാതിരി പേടിക്കാനുള്ള ഒരു അസുഖം അല്ല എന്ന് വെച്ചാൽ ഇത് പ്രശ്നമില്ലാത്ത അസുഖം എന്നല്ല നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള ടെങ്കിപ്പനി ജപ്പാൻ ചുരൻ തുടങ്ങിയ പനികൾ പോലെയുള്ള ഒരു പനി അതിനേക്കാളും ഭീകരമായ ഒരു സംഭവം അല്ല എന്നുള്ളതാണ് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് നമ്മുടെ ഈ ജപ്പാൻ ജോരത്തിന് വാക്സിൻ ഉള്ളതുപോലെ ഇതിന് വാക്സിൻ ഇല്ല പിന്നെ രണ്ടാമത് ഇത് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലോട്ട് പകരുന്നില്ല അപ്പൊ രോഗിയായ ഒരാളുമായിട്ടൊരു സമ്പർക്കം ഉണ്ടായെന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ അസുഖം വരില്ല താങ്ക്